حلبارو بدلنا ثلوصو لأنه في الوقت نالك بدي أمشي نالوقت ميجي سسس الوقت ഏഴ് വേദികളിലായി നടക്കുന്നു. നമ്മുടെ ഉപജില്ലയിലെ എൽ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെല്ലാം ഉൾപ്പെടെ 3511 പേർ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 7 പേർക്ക് അപ്പീൽ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ ആകെ 3518 പേരാണ് കുട്ടികളുടെ ഈ മേളയിൽ മത്സരിക്കുന്നത്. ഇത് കുട്ടികളുടെ ഒരു കലാമേള എന്നുള്ള നിലയിൽ വൻ വിജയമാക്കാമെന്നാണ് റേഡിയോ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം അതിലൊരു കുട്ടിക്ക് പോലും നീതി നിഷേധിക്കാൻ പാടില്ല. അപ്പീൽ അനുവദിച്ച കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റണം. കാരണം ഇത് കുട്ടികളുടെ കലാമേളയാണ്. അതിന് എൻ്റെ ഓഫീസ് സ്റ്റാഫും എൻ്റെ എച്ച് എംസിൻ്റെ ഒരുമിച്ചുള്ള പ്രവർത്തനം സഹായകമാകും. 7 വേദികളിലാണ് നടത്തുന്നത്. രാഷ്ട്രപതിയുടെ മനോഹര അവാർഡ് ജേതാവുമായ ശ്രീ മാധു രാഷ്ട്രീയ സമാപന സമ്മേളനം നമ്മൾ 13 ബുധനാഴ്ച അതിനുവേണ്ടി ശ്രീ ജോൺ ജോസാണ് ജില്ലാ പഞ്ചായത്ത് മുഖ്യ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. അതിനോടൊപ്പം നമ്മള് സ്കൂളിന്റെ കേരളഭാഗത്തുള്ള നടുവട്ടം LBS, അതുപോലെ മന്നം മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതുപോലെ SNDP ഹോൾ ഇവയൊക്കെ വേദികളാവും. നടുവട്ടം സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഒരു ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിലായിരിക്കും ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കലോത്സവത്തിന്റെ ലോഗോ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ അറിയിപ്പ് കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറെ ലോഗോ നമുക്ക് ലഭിച്ചു. അതിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തത് SN Trust പള്ളിപ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ CB അഭിജിത്തിന്റെ ലോഗോ ആണ് ഇപ്രാവശ്യം നമ്മൾ ജില്ലാ കലോത്സവത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിവിധ കമ്മിറ്റികൾ ഫോം ചെയ്തിട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. തിങ്കളാഴ്ച 9 മണി മുതൽ വിവിധ വേദികളിലായി പരിപാടികൾ ആരംഭിക്കും.